ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു പുലാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പുലാവ് തയ്യാറാക്കുന്ന എപ്പോഴും ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ടാണല്ലേ അത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ റൈസ് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം. പുലാവ് ഉണ്ടാക്കാൻ എപ്പോഴും റൈസ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ 1.5 kg ബസ്മതി റൈസ് അരിക്കും. മസാലയോട് കൂടെ തന്നെ എടുത്ത് മാറ്റി വെക്കാം. കൂടുതൽ സമയം ഇത് ഫ്രൈ ചെയ്യേണ്ട, അപ്പോൾ ചെമ്മീൻ കുറച്ച് ഹാർഡായി പോകും, അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. മസാല കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ചെമ്മീൻ വീകുമ്പോൾ നല്ലൊരു ഫ്ലേവറും റൈസിന് നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ പുലാവിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിയാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിന് പകരം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്തായാലും ഒരു 5 മിനിറ്റ് ചെമ്മീൻ ആ മസാല ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയൊക്കെ വറ്റിയതിന് ശേഷം ഈ റൈസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തൈരോ അതുപോലെ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ കഴിക്കാൻ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഉണ്ടോ, ഇപ്പോൾ ചെമ്മീനും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമ്മൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത് നമ്മൾ ഉണ്ടാക്കി കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ മസാല എല്ലാം ഈ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ, പ്രത്യേകിച്ച് ചെമ്മീനല്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.